ഇപ്പോൾ ഈ NOC നൽകിയതിൽ അദ്ദേഹം ഒരു നിയമവിരുദ്ധതയും കാണിച്ചിട്ടില്ല. ഒപ്പം കൈക്കൂലി ADM വാങ്ങിയതിന് തെളിവില്ല എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ. രണ്ട് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീതിയുക്തമായ ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ഈ സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള അന്വേഷണമാണെങ്കിൽ ഒരിക്കലും നീതിയുക്തമായിട്ടുള്ള ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ നമ്മൾ നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അന്വേഷണം കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള വിഷയം. നോക്കൂ, ഇപ്പോൾ പ്രശാന്തൻ്റെ ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അദ്ദേഹമാണ് ഈ പമ്പിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹമാണ് ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. ഇപ്പോൾ ഒരു പമ്പ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ പ്രാഥമിക നടപടികൾ സ്വീകരിക്കണമെങ്കിൽ തന്നെ കുറച്ച് സാമ്പത്തിക ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സാമ്പത്തിക ചിലവുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ക്യാഷായിട്ടോ എന്തെങ്കിലും കൈമാറിയതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇയാൾക്ക് ഈ സാമ്പത്തിക ഇയാൾ എവിടെ നിന്ന് സ്വരൂപിച്ചു, എവിടെ ആരാണ് ഇയാൾക്ക് കൊടുത്തത്, ആരുടെ കയ്യിലാണ് ഇത് ചെന്നെത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായ അന്വേഷണത്തിൽ പരിധിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികം ഇതിനകത്തൊരു വലിയൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രശാന്തൻ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടുണ്ടോ? ദിവ്യ ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷവും ബന്ധപ്പെട്ട ആൾക്കാരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചോ? കളക്ടറുടെ ഫോൺ രേഖകൾ പരിശോധിച്ചോ? കളക്ടർ ദിവ്യയെ വിളിച്ചിട്ടുണ്ടോ, തിരിച്ച് ദിവ്യ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഫോൺ രേഖകൾ പരിശോധിച്ചോ? മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചോ? നവീൻ ബാബുവും പ്രശാന്തനുമായിട്ട് ഇത്രത്തോളം സംസാരിച്ചിട്ടുണ്ട്, ഈ വിഷയങ്ങളെക്കുറിച്ച് പരിശോധന നടത്തണം. അപ്പം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പോലും നടത്താതെയാണ് പോലീസ് ഒളിച്ചു കളിക്കുന്നത്. എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഇതിനകത്ത് കൃത്യമായുള്ള അന്വേഷണം നടന്നിട്ടില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇപ്പം നമുക്കറിയാം, ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായാൽ പോലും പോലീസിന് നിഷ്പ്രയാസം നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ രേഖകളെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തുകൊണ്ട് പോലീസ് ഇത് വൈകിപ്പിക്കുന്നു, എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത് വൈകിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമാണുള്ളത്. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം പോയി നിൽക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ അടുത്താണ്. മുഖ്യമന്ത്രി ഒരു വശത്ത് വന്നിട്ട് എന്താ, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടും ഒപ്പമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെയാണ് ഇതെല്ലാം മറച്ചു വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് മുഖ്യമന്ത്രി ഈ ദിവ്യയെ സംരക്ഷിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ അകലെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൃത്യമായി ഉത്തരം പറയണം. ഇത് ഈ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നീതിയും കിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സൂചിപ്പിച്ച ഒരേ കാര്യമാണ് പറയാനുള്ളത്. 13-ാം തീയതി തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള അന്വേഷണ പ്രകസനം മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതിലപ്പുറം ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ CPI ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ പോലും അവർ ഇതിനെ അട്ടിമറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് നവീൻ ബാബുവിനോടൊപ്പം ആണെന്ന് പറയുകയും എന്താ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദിവ്യയ്ക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ്. നമുക്കറിയാം, വലിയ വിപ്ലവ യുവജന സംഘടനയായിട്ടുള്ള DYFI നിലപാട് പോലും നമുക്കറിയാവുന്നതാണ്. അവരുടെ നിലപാട് എന്താണ്? അവർ ദിവ്യയോടൊപ്പമാണോ അതോ നവീൻ ബാബുവിനോടൊപ്പമാണോ എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അവർ ദിവ്യ പറയുന്നതും ശരിയാണ്, നവീൻ ബാബു പറയുന്നതും ശരിയാണെന്ന് ഒരു ഒഴക്കൻ പട്ടിലുള്ള മറുപടിയാണ് അവരും പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്കറിയാം, ഇത് കൃത്യമായിട്ട് ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആസൂത്രണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പോലീസ് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, അന്വേഷണം കൃത്യമായി നടക്കണം. ഒരു അന്വേഷണവും പോലീസ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.